കൊല്ലത്ത് മാല മോഷ്ടാക്കളെ പിന്തുടർന്ന യുവതി സ്കൂട്ടർ മറിഞ്ഞ് മരിച്ചു. മലയിൽ കോളനിയിൽ മോനിഷയാണ് മരിച്ചത്. ജോലി കഴിഞ്ഞ് മടങ്ങവേ വൈകുന്നേരത്തോടെയാണ് അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും വിമൽജി നാഥ് ചേരുന്നു. വിമൽ, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? മാല മോഷ്ടാക്കളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? മനു, രാത്രി 8 മണിയോടെയാണ് സംഭവം. കൊല്ലം കളക്ടറേറ്റ് സമീപം DTP സെന്ററിൽ DTP ഓപ്പറേറ്റർ ജോലി നോക്കുന്ന ശക്തികുളങ്ങര സ്വദേശി മോനിഷ എന്ന യുവതിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. രാത്രി 8 മണിയോടുകൂടി ജോലി കഴിഞ്ഞ ശേഷം കാവനാടുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം പോകുമ്പോഴാണ് രണ്ട് ബൈക്കിലെത്തിയ രണ്ട് പേര് ഇവരുടെ മാല മോഷ്ടിച്ചത്. ഇതേ തുടർന്ന് യുവതി സ്കൂട്ടറിലായിരുന്നു. ഈ യുവതി ഈ മാല മോഷ്ടിക്കുന്ന സംഘത്തെ പിന്തുടർന്നു. അതിനുശേഷം ഈ മാല മോഷ്ടാക്കൾ കടന്നുകളയുന്നതിനിടെ അവരെ പിടിക്കുന്ന സമയത്തിൽ യുവതി ഈ സ്കൂട്ടറിൽ നിന്നും തെന്നി വീണ് അപകടത്തിൽ പെട്ട് മരിക്കുകയായിരുന്നു. പോലീസ് ഈ ബൈക്കിലെത്തിയ മോഷ്ടാക്കൾക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മരിച്ച യുവതി യുവതിയുടെ പേര് മോനിഷ എന്നാണ്. ചക്കിയോളങ്കര മലയിൽക്കുളങ്ങര കോളനിയിലെ സ്വദേശിയാണ്. സുനിയാണ് ഇവരുടെ ഭർത്താവ്. കൊല്ലം MP NK പ്രേമേന്ദ്രന്റെ മുൻ ഡ്രൈവറാണ് സുനി. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ ജീവനക്കാരനാണ്. രണ്ട് മക്കളുണ്ട്, സുധി സൂര്യ എന്നിവരാണ് ഈ കുട്ടിയുടെ പേര്. എന്തായാലും പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികൾ സംബന്ധി സൂചന കിട്ടിയതായിട്ടാണ് ഉന്നത പോലീസ് കേന്ദ്രങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനെ അറിയിച്ചിരിക്കുന്നത്. മനു, ഇപ്പോൾ കൊല്ലത്തെ MP NK പ്രേമേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. കൊല്ലത്തെ മാല മോഷ്ടാക്കളെ പിന്തുടർന്നപ്പോഴാണ് യുവതിക്ക് ഇത്തരം ഒരു ദാരുണ അന്ത്യമുണ്ടായത്. എങ്ങനെ പ്രതികരിക്കുന്നു? വളരെ നിർഭയകരമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായത്. കാരണം ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയെ, കുട്ടിയുമായി മടങ്ങി വരുന്ന വഴിയെയാണ് മോഷ്ടാക്കൾ മാല കവർന്നു കൊണ്ടുപോയത്. സത്യത്തിൽ ആ കുട്ടിയുടെ സാഹസികത ഒന്നുകൊണ്ട് മാത്രമാണ് മോഷ്ടാക്കളെ പിന്തുടരാനുള്ള ധൈര്യവും തന്റേടവും ആ കുട്ടി കാണിച്ചത്. ആ സാഹസികമായ ദൗത്യത്തിനിടയിലാണ് നിയന്ത്രണം വിട്ട് വാഹനം ബോർഡിനിടിച്ച് കുട്ടിക്ക് മരണം സംഭവിക്കാനിടയായിട്ടുള്ളത്. തികച്ചും നിർഭാഗ്യകരവും വളരെ ഖേദകരവുമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ബന്ധപ്പെട്ട കൗൺസിലർ അടക്കമുള്ളവർ ആശുപത്രിയിൽ ഇപ്പോൾ എത്തിയപ്പോൾ എന്നോട് സംസാരിച്ചത് നിരന്തരം ഇത്തരത്തിലുള്ള മാലമോഷ്ടാക്കളുടെ ആക്രമണം ആ പ്രദേശത്ത് ഇത് 6-ാമത്തെ ഇൻസിഡന്റ് ആണ് ശക്തികുളങ്ങര മേഖലയിൽ മാത്രം ഉണ്ടാകുന്നത് എന്നാണ്. അപ്പൊ സ്ഥിരം തസ്കര സംഘങ്ങളാണ് ഇതിന്റെ പിന്നിൽ നിന്ന കാര്യത്തിൽ സംശയം വേണ്ട. വാഹനം ഓടിച്ചു പോകുന്നവരുടെ കഴുത്തിൽ നിന്ന് മാല പിടിച്ചു പറിച്ച് പെട്ടെന്ന് ബുള്ളറ്റ്, മിക്കവാറും എല്ലാം ബുള്ളറ്റിലാണ്, അതിവേഗതയിൽ പാഞ്ഞു പോയി അപ്രത്യക്ഷമാകുക എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള അന്വേഷണം, വളരെ ഫലപ്രദമായിട്ടുള്ള നടപടികൾ, ഇത്തരത്തിലുള്ള മോഷ്ടാക്കളെ മാതൃകാപരമായി ശിക്ഷിക്കാനും അമർച്ച ചെയ്യാനും ഉതകുന്ന നിലയിലുള്ള ശക്തമായ നടപടി ഈ കാര്യത്തിൽ പോലീസിന്റെയും ഗവൺമെന്റിന്റെയും ഭാഗത്തുനിന്നാണ് ഒന്ന്. രണ്ട്, വളരെ വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ കുട്ടിയുടെ മോനിഷയുടെ ഭർത്താവ് ഇതുപോലൊരു അത്യാഹിതത്തിൽപ്പെട്ട് ഒരു ജോലിയും ചെയ്യാൻ കഴിയാതെ, ബുദ്ധിപരമായിട്ടുള്ള ശേഷി പോലും നഷ്ടപ്പെട്ട്, ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയാതെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. രണ്ട് കുട്ടികൾ മാത്രമുള്ള കുടുംബമാണ്. അപ്പൊ മോഷ്ടാക്കളുടെ ആക്രമണത്തിൽ മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി കൂടി നടത്തിയ പരിശ്രമത്തിലാണ് ആ കുട്ടി മരണപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ആശ്വാസ ധനസഹായം നൽകിക്കൊണ്ട് ആ കുടുംബത്തെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ്, വിശേഷ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വളരെ അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാറ്.